നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ ഇ ഫയൽ ചെയ്യുന്ന സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ യുആർഎല്ലാണ് www.incometaxindiafiling.gov.in എന്ന വെബ് അഡ്രസ് ടൈപ്പ് ചെയ്ത് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് കണ്ടിന്യൂ ടു ഹോം പേജ് എന്നോ അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെയുള്ള കണ്ടിന്യൂ ടു ഹോം പേജ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടായിരിക്കുന്നതാണ്. ലോഗിൻ ഹിയർ എന്നുള്ള ഓപ്ഷൻ, ഇവിടെ കാണുന്ന ലോഗിൻ ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലോഗിൻ പേജ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ യൂസർ ഐ ഡി, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ യൂസർ ഐ ഡി എപ്പോഴും നമ്മുടെ പാൻ നമ്പർ ആയിരിക്കും. തെറ്റ് കൂടാതെ നമ്മുടെ യൂസർ നെയിം എന്റർ ചെയ്യുക. അതിന് തൊട്ട് താഴെ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പാസ്വേഡ് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ആ പാസ്വേഡ് നമ്മൾ എന്റർ ചെയ്യുക. താഴെ ക്യാപ്ചർ കോഡുണ്ട്. ഈ ക്യാപ്ചർ കോഡ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. യൂസർ നെയിമിൽ നമ്മുടെ ഇവിടെ സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ആയാലും കുഴപ്പമില്ല, എല്ലാം അത് സ്വീകരിക്കുന്നതാണ്. മാറിയാലും കുഴപ്പമില്ല. നേരെ മറിച്ച് ക്യാപ്ചറിൽ നമുക്ക് അപ്പർ കേസ് ലോവർ കേസ് മാറിപ്പോയാൽ അതേപോലെ തന്നെ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇ ഫയലിംഗ് സൈറ്റിൻ്റെ നമ്മുടെ പ്രൊഫൈലിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡ്, മൈ അക്കൗണ്ട്, ഇ ഫയൽ, ഇ പ്രൊസീഡിങ്സ്, ഇ നിവാരൺ, വർക്ക് ലിസ്റ്റ്, പ്രൊഫൈൽ സെറ്റിംഗ്സ്. ഇതിൽ പ്രൊഫൈൽ സെറ്റിംഗ്സിൽ മൗസ് കൊണ്ടുവച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു മെനു താഴേക്ക് വരുന്നതായി കാണാം. അതിൽ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യുവർ പാൻ ഈസ് ലിങ്ക്ഡ് ടു ആധാർ നമ്പർ. ആദ്യത്തെ 8 അക്കങ്ങൾ മാസ്ക് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 4 അക്കങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാൻ നമ്പറും ആധാർ നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗൗട്ട് ചെയ്യാം. ഇനി ചിലപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ പാൻ നമ്പറും ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് എങ്ങനെ ഇത് ലിങ്ക് ചെയ്യാമെന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഫയലിങ്ങിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ത്തെ യൂസർമാർക്ക് വേണ്ടിയിട്ടുള്ള വഴി പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ലിങ്ക് ആധാർ എന്നുള്ള ഹോം പേജിൽ നമുക്ക് ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ കാണുന്നതാണ്. ആ ലിങ്ക് ആധാർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ പേജ് തുറന്നു വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇവിടെ നമ്മുടെ പാൻ നമ്പർ ഇത് ജസ്റ്റ് ഞാൻ ഒരു സാമ്പിൾ കൊടുത്തതാണ്. ഒരു നമ്മുടെ പാൻ നമ്പർ എപ്പോഴും ഒരു 10 അക്കങ്ങളുള്ള ഒരു 10 അക്കങ്ങൾ അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പാൻ നമ്പർ ആയിരിക്കും പൊതുവെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആധാർ നമ്പർ, ആധാർ നമ്പർ എപ്പോഴും 12 ഡിജിറ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ പേര് ആധാറിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ആധാറിലതേപോലെ പേര് കൊടുത്തതിന് ശേഷം നമുക്ക് ചില ആളുകളുടെ ആധാർ കാർഡിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കില്ല, പകരം ജനിച്ച വർഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ ആധാർ എന്നുള്ള ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ പാൻ ആധാർ കാർഡിൽ ചില ആധാർ കാർഡുകളിൽ ജനിച്ച വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ദിവസവും മാസവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കുക, അവർ ഈ ടിക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിന് താഴെ വന്ന് നമ്മുടെ ഇവിടെ ഈ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. BK7UBX ഇത് ഓരോരുത്തരിലും ഓരോ ക്യാപ്ച ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാവരും ഇതുപോലെ തന്നെ കൊടുക്കരുത്. അവിടെ ഈ ഇമേജിൻ്റെ ബോക്സിൽ കാണിച്ചിട്ടുള്ള എന്താണോ അത് തന്നെയാണ് നമ്മളിവിടെ ക്യാപ്ചയായി എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ആധാർ നമ്പറും പാൻ നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പാൻ നമ്പറും ആധാറും ലിങ്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് എന്താണെന്ന് പറഞ്ഞാൽ UIDPAN
എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇട്ടതിനു ശേഷം നമ്മുടെ ആധാർ നമ്പർ 12 അക്കമുള്ള ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പേസ് കൂടി ഇട്ട് നമ്മുടെ 10 അക്കമുള്ള നമ്മുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മുടെ ആധാർ നമ്പർ ആധാർ നമ്പർ 1 1 1 2 2 2 3 3 3 ആണ് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാൻ നമ്പർ 1 1 1 2 2 2 3 3 3 3 അപ്പം നമ്മൾ മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് UIDPAN ഒരു സ്പേസ് ഇട്ട് നമ്മുടെ 12 അക്കമുള്ള നമ്മുടെ ആധാർ നമ്പർ ഒരു സ്പേസ് ഇട്ട് 10 അക്കമുള്ള നമ്മുടെ പാൻ നമ്പർ ഇത്രയും വിവരങ്ങൾ നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ വിവരങ്ങൾ നമ്മൾ താഴെ പറഞ്ഞ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നമുക്ക് ഈ മെസ്സേജ് 5 6 7 6 7 8 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് 5 6 1 6 1 എന്ന നമ്പറിലേക്കോ നമുക്ക് നമ്മുടെ ഈ ഈ ഫോർമാറ്റിലുള്ള മെസ്സേജ് അയച്ചാൽ നമ്മുടെ ആധാർ നമ്പറും പാൻ നമ്പറും ലിങ്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗമായി നമുക്കിതിനെ സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെസ്സേജ് അയക്കേണ്ട നമ്പർ 5 6 7 6 7 8 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 5 6 1 6 1 എന്ന നമ്പറിലേക്കോ അയക്കാവുന്നതാണ്. ആധാർ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോകാൻ തന്നെ നമുക്ക് എളുപ്പമായി ഈ ഒരു രീതിയിൽ ആധാർ നമ്പർ പാൻ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.